സംസ്ഥാനത്ത് 60 രോഗികളുടെ എണ്ണം കൂടുന്നുവെന്ന പഠന റിപ്പോർട്ട് വരുമ്പോഴും ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അലംഭാവം തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന 60 രോഗികളെ കാത്തിരിക്കുന്നത് ഏത് സമയവും പ്രവർത്തന നിലയ്ക്കാവുന്ന റേഡിയേഷൻ മെഷീനാണ്. അത്യാധുനിക റേഡിയേഷൻ സൗകര്യം ഒരുക്കുന്ന ലീനിയർ ആക്സലറേറ്റർ ഇല്ലാത്ത കേരളത്തിലെ ഒരേയൊരു മെഡിക്കൽ കോളേജാണ് തൃശൂരിലേത്. ഓരോ വർഷവും 3600 പുതിയ രോഗികളാണ് ക്യാൻസർ ബാധിതരായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്നത്. പ്രതിദിനം 150 പേർ റേഡിയേഷന് വിധേയരാകുന്നു. കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും റേഡിയേഷനായി ഇവിടെയുള്ളത് അമിത ഉപയോഗം മൂലം എപ്പോൾ വേണമെങ്കിലും പ്രവർത്തനം നിലയ്ക്കാവുന്ന കൊബാൾട്ട് മെഷീൻ. ഇടയ്ക്ക് വെച്ച് മെഷീൻ കേടാകുന്നത് മൂലം കൃത്യമായ ഇടവേളകളിൽ റേഡിയേഷൻ ചെയ്യേണ്ട പാവപ്പെട്ട രോഗികളാണ് ദുരിതത്തിലാകുന്നത്. വേറെ ആശുപത്രികളിൽ പോകാനും ഇവർക്ക് നിവൃത്തിയില്ല. 50 രൂപ നിരക്കിൽ ഇവിടെ കിട്ടുന്ന സേവനത്തിന് പുറത്ത് 5000 രൂപ വരെ നൽകേണ്ടി വരും. ലീനിയർ ആക്സലറേറ്റർ ആണെങ്കിൽ എനർജി കൂടുതലുള്ളതാണ്, പിന്നെ പാർശ്വഫലങ്ങൾ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം നോർമൽ ടിഷ്യൂസിന് സാധാരണ കോശങ്ങളെ പിന്നെ ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കാൻ പറ്റും. 10 കോടി രൂപയാണ് ലീനിയർ ആക്സലേറ്ററിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക സഹായത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ദീപ മടത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗ വിഭാഗത്തിലേക്ക് ആവശ്യമായ ലീനിയർ ആക്സലറേറ്റർ റേഡിയോളജി മെഷീൻ ഉടൻ സ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ. ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം തേടുമെന്നും ആരോഗ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി.